ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 13 നമ്മുടെ ആക്ടിവിറ്റി ഉള്ളത്. ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, ഫിൽ ഇൻ ദ മിസ്സിംഗ് ലെറ്റർ എ ഒ ഇ ആൻഡ് റീഡ് എലൗഡ്. ഇവിടെ താഴെ കുറച്ച് പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ പിക്ചറുകൾക്ക് ഒരു ലെറ്റർ ആബ്സെന്റ് ആണ്. ഏതാണ് ആ ലെറ്റർ? എ ലെറ്ററും ഇ ലെറ്ററും ആബ്സെന്റ് ആണ്, മിസ്സിംഗ് ആണ്. അത് നമ്മളൊന്ന് എഴുതി ചേർക്കണം. ആ മിസ്സിംഗ് ആയ ലെറ്റർ എ ആണെങ്കിൽ എ, ഇ ആണെങ്കിൽ ഇ. ആ ലെറ്ററുകൾ നമ്മളൊന്ന് എഴുതി ചേർത്തിട്ട് നമുക്ക് അതൊന്ന് ഉറക്കെ വായിക്കണം. അതാണ് നമ്മുടെ ആക്ടിവിറ്റി. ഫസ്റ്റ് പിക്ചർ ഒന്ന് നിങ്ങൾ നോക്കിയേ. ഫസ്റ്റ് പിക്ചറിനകത്ത് എന്താ ഉള്ളത്? ഒരു ടാപ്പാണ് ഉള്ളത്. അപ്പൊ എന്താണ് ടാപ്പ്? ടാപ്പിന്റെ സ്പെല്ലിംഗ് നമുക്ക് അറിയാമല്ലോ, ഒരു പൈപ്പ് അല്ലേ. അപ്പൊ ടാപ്പിന്റെ സ്പെല്ലിംഗ് നമുക്കറിയാം, എന്താ ടി എ പി. അപ്പൊ ഏത് സ്പെല്ലിംഗ് ആണ് അവിടെ മിസ്റ്റേക്ക്? ഏത് ലെറ്റർ ആണ് അവിടെ മിസ്റ്റേക്ക്? എ. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി ചേർക്കണം എ, എ ടാപ്പ്. ഇപ്പൊ എ ടാപ്പ് എന്ന് വായിക്കാം. എ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടാപ്പ് എന്ന് വായിക്കാം അല്ലേ. ഓക്കെ, നെക്സ്റ്റ് പിക്ചർ ഒന്ന് നോക്കിയേ. എ ബെഡ്. ബെഡ് നമ്മുടെ ബെഡ്റൂമിലൊക്കെ ഉള്ളതല്ലേ ബെഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതായിരുന്നു ബെഡ്. ബെഡിന്റെ സ്പെല്ലിംഗ് എന്താണ്? ബി ഇ ഡി. ഇ ആണ് അവിടെ ആബ്സെന്റ്. അപ്പൊ നമുക്ക് ബെഡ് എന്ന് എഴുതാം ബി ഇ ഡി. നെക്സ്റ്റ് എന്ന് പറയുന്ന മാറ്റ് ആണ്, ഡോർമാറ്റ്, ചവിട്ടി. അപ്പോ അവിടെ ഏത് അക്ഷരമാണ് മിസ്സിംഗ്? എ ആണ്. മാറ്റ് ആ എന്ന് പറയും, മാ ആ എന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഏത് ലെറ്റർ ആണ് മിസ്സിങ്? എ ആണ്. അപ്പൊ നമുക്ക് അവിടെ മാറ്റ് എം എ ടി എ എഴുതി ചേർക്കാം. ഫോർത്ത് വൺ, എ പെൻ. പെൻ, ഡു യു ഹാവ് പെൻസ്? നിങ്ങൾക്ക് പേനകളൊക്കെ ഉണ്ടോ? യു ഹാവ് പെൻസിൽസ്. നിങ്ങൾക്ക് പെൻസിലുകൾ ഉണ്ടോ? യെസ്. അപ്പൊ നമുക്ക് പേനയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. പേനയുടെ സ്പെല്ലിങ്ങും നമ്മൾ പഠിച്ചിരുന്നു. പെന്നിന്റെ സ്പെല്ലിങ്ങും നമുക്കറിയാം അല്ലേ, പി ഇ എൻ. അപ്പൊ അവിടെ ഏത് ലെറ്റർ ആണ് ആബ്സെന്റ്? ഇ ആണ്. അപ്പൊ നമുക്ക് അവിടെ എഴുതാം ഇ, പി ഇ എൻ, പെൻ. നെക്സ്റ്റ് ഫിഫ്ത് വൺ ഈസ് എ ബാഗ്. എന്താണ്? ഒരു ബാഗാണ് അല്ലേ, ഒരു ബാഗിന്റെ പിക്ചർ അല്ലേ. ബാഗ് ആ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ എന്ത് സ്പെല്ലിംഗ് ആണ് ആബ്സെന്റ്? എ ആണ്. അവിടെ എ ആണ് ആബ്സെന്റ്. അപ്പൊ നമുക്ക് അവിടെ എ എഴുതി ചേർക്കാം. എ ബാഗ്, എ ബാഗ്, ബി എ ജി, ബാഗ്. നെക്സ്റ്റ് എ, ഇതെന്താ സാധനം? നെറ്റാണ്, വലയാണ്. നെറ്റ് നേ, എൻ ഇ ആണ്, നേ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എൻ ഇ ടി. അപ്പൊ ഇ എഴുതി ചേർക്കാം നമുക്ക് അവിടെ, എൻ ഇ ടി, നെറ്റ്. ഒരു വെഹിക്കിൾ ആണ്, ഒരു വാഹനമാണ് അല്ലേ. അപ്പൊ ഇവിടെ എ വാൻ, വി എ എൻ. വാന്റെ സ്പെല്ലിംഗ് എന്താ? വി എ എൻ. എ പക്ഷെ അവിടെ ഇല്ലല്ലോ, നമ്മൾ എ എഴുതി ചേർക്കുന്നു. വി എ എൻ, വാൻ. അപ്പൊ എന്താണ് വാൻ? വി എ എൻ. നെക്സ്റ്റ് ലെഗ്, ഒരു കാലുണ്ട്. അത് നമ്മൾ അവസാന ക്ലാസ്സിൽ പഠിച്ചതാണ്. എ ലെഗ്, എൽ ഇ ജി, ലെഗ്, എ ലെഗ്, എൽ ഇ ജി, ഒരു കാല്. നെക്സ്റ്റ് എ ക്യാറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ക്യാറ്റ് ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പെറ്റ് ഉണ്ടോ? പെറ്റിൽ ക്യാറ്റ് ഉണ്ടോ? ക്യാറ്റ് പൂച്ച, സി എ ടി, ക്യാറ്റ്. അവിടെ എ ആണ് ആബ്സെന്റ്. അപ്പൊ അവിടെ നമുക്ക് എ എഴുതാം, സി എ ടി, എ ക്യാറ്റ്, ഒരു പൂച്ച, സി എ ടി. നെക്സ്റ്റ് വൺ, എ ദൻ. വാട്ട് ഈസ് ദൻ? ദൻ എന്ന് വെച്ചാൽ എന്താ? മാളം. മാളം എന്നല്ലേ അർത്ഥം. മാളത്തിന് എന്താണ് ഇംഗ്ലീഷ് പറയുന്നത്? ഡെൻ, ഡിഇ എൻ. പക്ഷെ ഇവിടെ ഇ ഇല്ല, ഈക്കുള്ള സ്പേസ് അവിടെ ഉണ്ട്, ഡാഷ് ഉണ്ട്. നമുക്ക് അവിടെ ഇ എഴുതി ചേർക്കാം, ഡിഇ എൻ, ഡിഇ എൻ, ഡെൻ. നെക്സ്റ്റ് ക്യാപ്പ്. ക്യാപ്പ് എന്താണ്? തൊപ്പി അല്ലേ. ക്യാപ്പ് എന്താണ്? തൊപ്പിയാണ്. നിങ്ങക്ക് ക്യാപ്പ് ഉണ്ടോ? ക്യാപ്പിന്റെ സ്പെല്ലിംഗ് എന്താ? അന്തരം സി എ പി, ക്യാപ്പ്, സി എ പി, ക്യാപ്പ്. നെക്സ്റ്റ് ജെറ്റ്, ജെറ്റ് വിമാനം, ജെ ഇ ടി, ജെറ്റ്. ഇ ആണ് അവിടെ ആബ്സെന്റ്. നമുക്ക് ഇവിടെ ഇ എഴുതി ചേർക്കാം. ഓക്കെ, ജി. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കേ. പേജ് നമ്പർ 31. പേജ് നമ്പർ 31 നമുക്ക് ഇന്ന് വായിച്ചു നോക്കാനാണ്. ഇറ്റ് ടിൻ, ഒരു ടിന്നും ഒരു പിന്നും, ടിന്നും പിന്നും. ഓക്കെ, നോക്കിയേ. ഫേസ്റ്റ് പിക്ചർ നോക്കി, ഒരു പിബാണത്.
ഒരു പിബാണ്, പി ഐ ബി, പി അല്ല ബി, സോറി ബി ഐ ബി എന്നാണ്, ബി ഐ ബി എന്താണ്, ബി ഐ ബി, പിബ് പിബ്, ബി ഐ ബി, ബിബ് എന്ന് പറയുന്നു. നെക്സ്റ്റ് എ ബിൻ, വാട്ട് ഈസ് ബിൻ, ബിൻ എന്താണ്, വേസ്റ്റ്. നമ്മൾ വേസ്റ്റ് ഒക്കെ കൊണ്ട് നമ്മൾ ട്രാവലൊക്കെ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റോപ്പിൽ, ബസ് സ്റ്റേഷനിൽ, ട്രാവലിൽ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്താണ് ഈ ബിന്നുണ്ട്, ഈ വേസ്റ്റ് ബിന്നുണ്ട്, നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള പാർട്ടൊക്കെ, പാർട്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നത് വേസ്റ്റ് ബിന്നിലാണ്. അപ്പോൾ ബിൻ വേസ്റ്റ്, നമ്മൾ നമ്മുടെ നമ്മൾ ഉപയോഗശൂന്യമായ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കളയുന്ന എവിടെയാണ്, വേസ്റ്റ് ബിന്നിലാണ്. ബി ഐ എൻ എന്താണ്, ബി ഐ എൻ, ബിൻ. നെക്സ്റ്റ് a lid, a lid, l i d, lid, l i d. next a pin, safety pin, then safety pin, p i n, a pin, ഒരു പിൻ ഉണ്ട്, a pin, ഒരു പിൻ. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ a എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒന്നിനെയാണ്, ഒരെണ്ണേ ഉള്ളൂ എന്ന് പറയുന്നതിന് എന്താണ് നമ്മൾ a എന്നാണ്, ഒന്നിനേ ഉള്ളൂ, വേറൊരൊന്നുണ്ട് o n e one, o n e one, അത് ഒന്ന് അക്കമാണ്, ഇത് ഒന്നേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് നമ്മൾ എ എന്ന് ഉദ്ദേശിക്കുന്നത്. പിൻ, പി ഐ എൻ, പിൻ. നെക്സ്റ്റ് എ ടിൻ, ടിൻ, ടിൻ എന്താണ്, നമ്മളെ വീട്ടിലെ സ്നാക്സും പൗഡേഴ്സും കിച്ചണിലൊക്കെ ഇരിക്കുന്നതല്ലേ, ടിൻ, ടി ഐ എൻ എന്താണ്, ടി ഐ എൻ, ടിൻ. നെക്സ്റ്റ് എ നിബ്, പേനയുടെ നിബ് ഇല്ലേ, മുന, പേനയുടെ മുന, നമ്മൾ പേനയൊക്കെ എഴുതില്ലേ, അതിനാണ് നിബ് എന്ന് പറയുന്നത്, എൻ ഐ ബി എന്താണ്, എൻ ഐ ബി, നിബ്. നെക്സ്റ്റ് എ ഫിഗ്, ഫിഗ് എന്താണ്, അതൊരു അതൊരു ഫ്രൂട്ടാണ് ഫിഗ് എന്ന് പറയുന്നത്, അതൊരു ഫ്രൂട്ടാണ് ഫിഗ്, ഫിഗ്, എഫ് ഐ ജി, ഫിഗ്. നെക്സ്റ്റ് എ പിഗ്, പി ഐ ജി, പന്നി, അനിമൽ അല്ലേ, എ പിഗ്, പി ഐ ജി, എ പിഗ്, പി ഐ ജി. നെക്സ്റ്റ് എ വിഗ്, ഡബ്ല്യു ഐ ജി, വിഗ്, നമ്മുടെ നമ്മുടെ ഗ്രാൻഡ്ഫയും ഗ്രാൻഡ്മയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, മുടിയില്ലാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വിഗ് വെക്കാറുണ്ട്, അതിൽ നിറയെ ഹെയേഴ്സ് കാണും, വിഗ്, തലയിൽ വെക്കുന്നതാണ് വിഗ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ബിബ് പഠിച്ചു, എ ബിന്ന് പഠിച്ചു, എ ലിഡ് പഠിച്ചു, എ പിൻ പഠിച്ചു, എ ടിൻ പഠിച്ചു, എ നിബ് ആൻഡ് എ വിഗ് ആൻഡ് എ പിഗ്, എ വിഗ്. ഓക്കെ, നിങ്ങൾ ഇതൊക്കെയൊന്ന് വായിച്ചു നോക്കണം, സ്പെല്ലിങ്ങുകളൊക്കെ കാണാതെ പഠിക്കണം. ഓക്കെ, താങ്ക് യു.